എടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നോക്കിയാലോ അല്ലേ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ബോർഡ് എക്സാമിന് സ്ഥിരമായിട്ട് ഈ ലോസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ വരുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഏതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ആരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്തത്? ഇതാ അവിടെ നോക്കിയാൽ അങ്ങ് മനസ്സിലാവും അല്ലേ. ആൻഡോൺ ലാവോസിയറാണ്, ലവോസിയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കൊണ്ടുവന്നത്. അദ്ദേഹം രണ്ട് രീതിയിലാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഡിഫൈൻ ചെയ്തത്. ഒന്നെങ്കിൽ നമുക്ക് പറയാം, മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്റർ പുതുതായിട്ട് നിർമ്മിക്കാനോ ഉള്ളത് നശിപ്പിക്കാനോ പറ്റൂല. രണ്ടാമത്തത് എന്താ, ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പൊ അതെന്താന്നുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോ, ഞാനൊരു റിയാക്ഷൻ എടുക്കുകയാണേ. റിയാക്ഷൻ ഇതാണ്, സി പ്ലസ് ഓട്ടു ഗേവ്സ് സി ഓട്ടു. ഇവിടെ ആരെ കിട്ടി? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. ഇവിടെ കാർബണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ 12 gram ആണ് അല്ലേ. ഓക്സിജൻ എന്ന് പറയുന്നത് 16 ആണ്, രണ്ട് ഓക്സിജൻ ഉള്ളത് കൊണ്ട് നമുക്കിവിടെ 32 gram ഉണ്ടാവും അല്ലേ. അപ്പം ഇവിടെ ടോട്ടൽ റിയാക്ടന്റിന്റെ മാസ് എന്ന് പറയുന്നത് ഇപ്പം എത്രയാ, 12 gram കാർബണും 32 gram ഓക്സിജനും. അപ്പൊ മൊത്തം എത്രയായി, 12 + 32 എന്ന് പറഞ്ഞാൽ ടോട്ടല് 44 gram ആയി. അപ്പൊ റിയാക്ടൻസിന്റെ മാസ് കിട്ടിയല്ലോ 44 gram ആണ്. ഇനി പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾ നോക്കിയേ, ഇവിടെ രണ്ട് ഓക്സിജൻ ഉണ്ട്. അപ്പൊ അതെന്ത് വരും, 16 × 2 = 32 gram ആണ് ഇവിടെ ഉള്ള ഓക്സിജൻ. ഇനി കാർബൺ ആണെങ്കിലോ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്, ഒരു കാർബൺ ആണ്, 1 × 12 = 12 gram. സോ ഇവിടെ ടോട്ടൽ എത്ര ഗ്രാം ആയി, 44 gram ആയി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, റിയാക്ടൻസിന്റെ മാസ് എത്രയാടാ, ഇവിടെ റിയാക്ടൻസിന്റെ മാസ് എത്രയാ, അതെ 44 gram ആണ്. പ്രൊഡക്റ്റിന്റെ മാസ് എത്രയാടാ, അതും നോക്കി 44 gram ആണ്. സോ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലോയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ എന്ന് വിളിക്കും. ആരാ കൊണ്ടുവന്നത്, ജോസഫ് പ്രോസ്റ്റ് ആണ് ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, റെഡി, ഈ ഒരു ലോ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ പറയുന്നത്, എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെന്റ് ബൈ വെയ്റ്റ്. ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ഞാനിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാനൊരു കോമ്പൗണ്ട് എടുക്കുന്നു, ഒരു ഗിവൺ കോമ്പൗണ്ട് എന്നല്ലേ നമ്മളോട് പറഞ്ഞാൽ, ഞാനൊരു കോമ്പൗണ്ട് എടുക്കുന്നു കാർബൺ ഡയോക്സൈഡ്. ഞാൻ എടുക്കുന്ന കോമ്പൗണ്ട് കാർബൺ ഡയോക്സൈഡാണ്. ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എങ്ങനെ എടുത്താലും ഇതിലുള്ള ആളുകളുടെ വെയ്റ്റിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ് ഈ ഒരു ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കാർബൺ ഡയോക്സൈഡ് പല രീതിയിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് കാർബൺ ഓക്സിജനുമായിട്ട് കൂടി ചേരുന്നു, കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു. ഇതേ കാർബൺ ഡയോക്സൈഡ് തന്നെ എങ്ങനെയും പ്രിപ്പയർ ചെയ്യാന്ന് അറിയോ, കാൽഷ്യം കാർബണേറ്റ് കാക്കോ 3 അല്ലേ, CaCO3. കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. അപ്പോൾ ഈ രണ്ട് കേസിലും ഇവിടെ ആരാ ഉള്ളത്, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളതും കാർബൺ ഡയോക്സൈഡാണ്, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളതും കാർബൺ ഡയോക്സൈഡാണ്. അപ്പോൾ ഇതിലുള്ള കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ റേഷ്യോ ഞാൻ എടുക്കുന്നു, കാർബൺ ഈസ് ടു ഓക്സിജൻ. കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, 12 ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്രടാ, 32 ആണ് അല്ലേ. അപ്പൊ ഇതിനെ കോമൺ ആയിട്ട് 4 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ എനിക്ക് എന്ത് കിട്ടും, 3:8 എന്ന് കിട്ടും. അപ്പൊ 3:8 റേഷ്യോയില് കാർബണും ഓക്സിജനും എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. റെഡി അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ എന്തായിരിക്കും വരിക, കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ എന്തായിരിക്കും വരിക, പറഞ്ഞടാ, ചെയ്ത് നോക്കിയാ. കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ, യെസ് കാർബൺ മോണോക്സൈഡ് ആണ് എങ്കിൽ ഇവിടെ കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട് അല്ലേ, ഉണ്ട്. കാർബണിൻ്റെ മാസം എത്ര വരിക, 12 ആണ്. ഓക്സിജൻ്റെ എത്രയാണ്, 16 ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടുക 3:4 എന്നാണ്. അപ്പോൾ 3:4 റേഷ്യോയിൽ എടുത്താൽ കാർബൺ മോണോക്സൈഡും 3:8 റേഷ്യോയിൽ എടുത്താൽ അത് കാർബൺ ഡയോക്സൈഡും ആയിരിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെടുക്കാം, H2O കേസ് എടുക്കാം. H2O ആണെങ്കിൽ എന്താ വരിക ഒന്ന് പറഞ്ഞേ, ഇവിടെ ഇറക്കിയുള്ളത് ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട് അല്ലേ, ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ഉണ്ട്, സോ മാസ് 2 വരും. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക, 16. സോ ഇവിടെ 1:8 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പറയുന്നത്.
ദ ലോ ഓഫ് ഡെഫിനിറ്റീവ് പ്രപ്പോഷൻ കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മറ്റൊരു ലോ, ദാറ്റ് ഇസ് കോൾഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോഷൻ, ജോൺ ഡാൾട്ടൺ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോഷൻ എന്ത് ചെയ്തത്, പ്രപ്പോസ് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതിൽ പറയുന്നത് ഇഫ് ടു എലമെന്റ്സ് ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, രണ്ട് എലമെന്റുകൾ കൂടി ചേർന്ന് ഒന്ന് കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഞാൻ എന്ത് ചെയ്തു, കാർബണും എടുത്തു ഓക്സിജനും എടുത്തു. അപ്പൊ ഈ കാർബൺ ഓക്സിജനുമായിട്ട് കൂടി ചേർന്നിട്ട് രണ്ട് കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്. ഒന്ന് കാർബൺ എന്ന് പറയുന്നത് ഓരോ ഓക്സിജനുമായിട്ടാണ് കൂടി ചേരുന്നത്, അപ്പൊ എനിക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടി. രണ്ടാമത്തെ കേസിൽ കാർബൺ ഓക്സിജനുമായിട്ട് ഒറ്റവുമായിട്ടാണ്, അപ്പൊ എനിക്ക് കാർബൺ ഡയോക്സൈഡ് കിട്ടി. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഒന്നാമത്തെ സെന്റൻസിൽ പറയുന്നത് ഇഫ് ടു എലമെന്റ്സ് ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ഇവിടെ രണ്ട് എലമെന്റ്സ് ഉണ്ട്, കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്, അത് കൂടി ചേർന്നിട്ട് രണ്ട് കോമ്പൗണ്ട് മോർ ദാൻ വൺ കോമ്പൗണ്ട് എനിക്ക് കിട്ടി. ഇവിടെ ഒന്ന് കാർബൺ മോണോക്സൈഡ് ആണ്, രണ്ടാമത്തെ ഏതാ, കാർബൺ ഡയോക്സൈഡ് ആണ്. എന്നിട്ടോ ദ മാസ് ഓഫ് വൺ എലമെന്റ്, ഒരു എലമെന്റിന്റെ മാസ് എന്താ അതിന്റെ പ്രത്യേകത, ദാറ്റ് കമ്പൈൻഡ് വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് അനദർ എലമെന്റ് ആർ ഇൻ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഒരു ഫിക്സഡ് മാസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന മറ്റൊരു എലമെന്റിന്റെ മാസിന്റെ റേഷ്യോ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കുന്ന പറഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാർബൺ എന്ന് പറയുന്നത്, ഈ ഒരു കേസിൽ ഇയാളുടെ ഈ കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് ഇവിടെ മാറുന്നുണ്ടോ, ഇല്ല. കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് ഇവിടെ 12 grams ആണ്. ആ 12 grams എന്ന് പറയുന്നത് എന്താ മക്കളെ, കാർബൺ മോണോക്സൈഡിന്റെ കേസിലും കാർബൺ ഡയോക്സൈഡിന്റെ കേസിലും ഫിക്സഡ് മാസാണ്. ഇവിടെ ഉള്ള ഓക്സിജൻ ഹാഫ് ഒ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 16 grams ആണ് ഒരു ഓക്സിജൻ അല്ലോ. ഒ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് ഓക്സിജൻ ഉണ്ട്, 32 grams ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഫിക്സഡ് മാസമായിട്ടുള്ള കാർബണുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ഒന്ന് ഓക്സിജൻ ആണ്, മറ്റൊന്ന് ഒ ടു ആണ്. അപ്പൊ ഇവരുടെ റേഷ്യോ ആണ് എടുക്കേണ്ടത്. അതാണ് പറഞ്ഞത് മാസ് ഓഫ് വൺ എലമെന്റ് ദാറ്റ് കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അനദർ എലമെന്റ്. ഇവിടെ ഫിക്സഡ് മാസ് കാർബൺ ആണ്, അത് കമ്പൈൻ ചെയ്യുന്നത് ഡിഫറെന്റ് മാസസ് ഉള്ള ഓക്സിജനുമായിട്ടാണ് അല്ലെ. ഒന്നില് ഓക്സിജൻ, ഒരു ഓക്സിജൻ ആണ് 16 grams, രണ്ടാമത്തേതിൽ രണ്ട് ഓക്സിജൻ ഉണ്ട്, 32 grams. അപ്പൊ ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോ 16:32. അപ്പൊ ഇവിടെ എന്ത് വരുടാ, 1:2 എന്ന് വരും. റെഡി അല്ലേ? അപ്പൊ ഈ കാർബണിന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും കേസ് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം H2O and H2O2. ഓക്കെ, വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും, ഇതിന്റെ കേസിൽ എങ്ങനെയാണ് അതിന്റെ റേഷ്യോ വരിക എന്നുള്ളത് നിങ്ങൾ നോക്കണം. നോക്കൂലേ, നോക്കണം. റെഡി? അപ്പൊ ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ കഴിഞ്ഞാൽ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഗേലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം ആണ്. ഏതാണ് ഗേലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം? ഗേലുസാക്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഗേലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം കൊണ്ടുവന്നത്. അതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണല്ലോ ഇയാളെ പേര് കൊടുത്ത് അല്ലെ. അപ്പൊ ഇവിടെ എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്, ഗ്യാസിന്റെ വോളിയവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലോ പറയുന്നത്. എന്താ ഈ ഒരു ലോയിൽ പറയുന്നത്, ഗേലുസാക്സ് ലോ എന്താ പറയുന്നത്, വെൻ ഗ്യാസസ് കമ്പൈൻഡ് ഓർ ആർ പ്രൊഡ്യൂസ്ഡ്, ഒന്നെങ്കിൽ ഗ്യാസ് കമ്പൈൻ ചെയ്യണം അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണം. എന്തിൽ പ്രൊഡ്യൂസ് ചെയ്യണം? ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ദ ഡു സോ ഇൻ എ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം പ്രൊവൈഡിങ് ഓൾ ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് പേടിക്കണ്ട. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കണം, അത് മാറാൻ പാടില്ല. ആ സമയത്ത് ഗ്യാസ് കമ്പൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വോളിയം തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട് എന്നാണ് ഈ ഒരു ഗേലുസാക്സ് ലോ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം, വളരെ സിമ്പിളായിട്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള എക്സാമ്പിളാണ്, നിങ്ങൾക്കറിയാവുന്ന എക്സാമ്പിളുമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹേബർ പ്രോസസ്. എന്താടാ ഹേബർ പ്രോസസ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഹേബർ പ്രോസസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് N2+3H2 gives 2NH3 അല്ലേ. നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് കൂടി ചേരുമ്പോൾ അമോണിയ കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഒരു ഗേലുസാക്സ് ലോ പറയുന്നത് ഇവിടെ നമ്മൾ 1 liter നൈട്രജൻ എടുത്താൽ 3 liter ഹൈഡ്രജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് 2 liter NH3 കിട്ടും എന്നാണ് പറയുന്നത്. റെഡി അല്ലേ? അപ്പോൾ അതായത് 1 volume നൈട്രജൻ 3 volume ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2 volume NH3 ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് വരിക? വോളിയത്തിൻ്റെ റേഷ്യോ എന്താ അതിൻ്റെ കേസിൽ വരിക? വോളിയം റേഷ്യോ നൈട്രജനും ഹൈഡ്രജനും NH3 തമ്മിലുള്ളത്, അത് ഒരു
സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും 1:3:2 എന്ന് പറയുന്നതായിരിക്കും. 1:3:2 എന്ന് പറയുന്നതായിരിക്കും. അതാണ് ഈ ഗെൽസാക്സ് ലോയിൽ പറയുന്നത്. ഗെൽസാക്സ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അവോഗാഡ്രോസ് ലോയാണ്. നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ലോയാ അവോഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. അവോഗാഡ്രോ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ പറയുന്നത് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓർ മോളിക്യൂൾസ്. ഒന്നുമില്ല, നമുക്കെങ്ങനെ എഴുതാം? അറ്റ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്. അപ്പോൾ ഈക്വൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. ഞാൻ എന്ത് ചെയ്യുന്നടാ, ഞാൻ ഇവിടെ ഒരു കണ്ടെയ്നറിൽ 1 ലിറ്റർ ഹൈഡ്രജൻ എടുക്കുന്നു, അതേപോലെ മറ്റൊരു കണ്ടെയ്നറിൽ 1 ലിറ്റർ ഓക്സിജൻ എടുക്കുന്നു, ഇതേപോലെ മറ്റൊരു കണ്ടെയ്നറിൽ 1 ലിറ്റർ നൈട്രജൻ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം 1 ലിറ്റർ അല്ലേ? ആണോ? ഈ 1 ലിറ്റർ ഹൈഡ്രജൻ ഞാൻ എടുത്തതിൽ നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വിചാരിക്കുക, അതിൽ 10 മോളിക്യൂൾ ഹൈഡ്രജൻ ആണുള്ളത് എന്ന് വിചാരിക്കാം. 10 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ആണുള്ളത് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും 1 ലിറ്ററിൽ എത്രയുള്ളത്. എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താട്ടോ. 1 ലിറ്ററിൽ 10 ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ് ഇതിലുള്ളത് എങ്കിൽ അതേ 1 ലിറ്റർ ഓക്സിജൻ എടുത്താൽ അതിൽ 10 മോളിക്യൂൾ ഓക്സിജൻ ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ 1 ലിറ്റർ നൈട്രജൻ എടുത്താൽ 10 മോളിക്യൂൾ നൈട്രജനും ആണ് ഉണ്ടാവുക. അപ്പോൾ അതായത് ഈക്വൽ വോളിയം എടുത്താൽ ആരെടുത്തു കഴിഞ്ഞാലും, ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും ഈക്വൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ആര് പറഞ്ഞത്? ഈ ഒരു അവോഗാഡ്രോസ് ലോയിൽ പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ദെൻ ഒരു ലോയും കൂടെ മാത്രമാണ് നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൾട്ടൻസ് അറ്റോമിക് തിയറിയാണ്. ഏതാണ്? ഡാൾട്ടൻസ് അറ്റോമിക് തിയറി. ആ ഡാൾട്ടൻസ് അറ്റോമിക് തിയറിയിൽ 4 പോയിന്റ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. ആ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിവിടെ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. റെഡി? മാറ്ററിലുള്ളത് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, ഇൻഡിവിസിബിൾ ആയിട്ടുള്ള, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്, അവരെ വിളിക്കുന്ന പേരാണ് ആറ്റംസ് എന്ന് ഡാൾട്ടൻസ് അറ്റോമിക് തിയറി പറഞ്ഞു. അതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. രണ്ടാമത്തത്, ഓൾ ദ ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെന്റ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിംഗ് ഐഡന്റിക്കൽ മാസ്, വെറാസ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് ഡിഫർ ഇൻ മാസ്. ഒന്നുമില്ല, നിങ്ങൾ ഓർത്തു വെക്കുക, നമ്മൾ ഹൈഡ്രജൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ മാത്രമാണ് ഉണ്ടാവുക, അയാളുടെ മാസ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി അതേസമയത്ത് ഞാൻ ഓക്സിജൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓക്സിജൻ ആറ്റംസ് മാത്രമാണ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അതിൽ ആ ഓക്സിജൻ്റെ മാസും ഹൈഡ്രജൻ്റെ മാസും എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല, അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻ്റ് എലമെൻറ്റ് ഹാവ് ഡിഫറെൻ്റ് മാസ്. ഹൈഡ്രജൻ ആറ്റംസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഹൈഡ്രജൻ ആറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൈഡ്രജൻ എലമെൻറ്റ് എടുക്കുമ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് മാത്രം, ഓക്സിജൻ എലമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ മാത്രമാണ് ഉണ്ടാവും. ദെൻ കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ദ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പം പറഞ്ഞിട്ടുള്ള ഹൈഡ്രജനും അതേപോലെ ആരും ഓക്സിജനും അതൊക്കെ കൂടി ചേരുന്നില്ലേ. അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഒരു ഫിക്സഡ് പ്രപ്പോർഷനിൽ കൂടി ചേർന്നിട്ടാണ് നമുക്ക് H2O അതേപോലെ തന്നെ H2O2 ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. റെഡി അല്ലേ? ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താ? ഇനി കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ദീസ് ആർ നെയ്തർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ ഈ ഒരു ആറ്റംസിൻ്റെ റീഓർഗനൈസേഷൻ നടക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ്. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കവിടെ പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ റിയാക്ടൻസ് ആറ്റംസ് കൂടി ചേർന്ന് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നതാണ്. റെഡി അല്ലേ? അപ്പോൾ ആറ്റംസ് നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, അത് സോറി മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആ കെമിക്കൽ റിയാക്ഷനിൽ ആറ്റംസിൻ്റെ റീഓർഗനൈസേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ലോസ് ആണ് ഈ ഒരു കെമിക്കൽ കോമ്പിനേഷൻ്റെ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതൊക്കെയായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഗെൽസാക്സ് ലോ ഓഫ് ഗാസസ് വോളിയം, അവോഗാഡ്രോസ് ലോ, ഡാൾട്ടൻസ് അറ്റോമിക് തിയറി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്തൊരു സെഷനുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.